കഴിഞ്ഞ അരനൂറ്റാണ്ടോളം മലയാളി മനസ്സുകളെ തളിരണിയിച്ച ഒരു ആകാശവാണി വിഭവമാണ് വയലും വീടും എന്ന റേഡിയോ പരിപാടി. കർഷകന്റെ വിയർപ്പും പച്ചപുതച്ച വയലേലകളും നാട്ടിൻ പുറങ്ങളുടെ വിളസമൃദ്ധിയും കാലത്തിന്റെ നാട്ടറിവുകളും അത് നമുക്കായി രുചിയോടെ വിളമ്പി തന്നു. വയലുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, വെറുമൊരു കാഴ്ചക്കാരനെ സംബന്ധിച്ചിടത്തോളം കണ്ണെത്താത്ത പച്ചത്തലപ്പുകൾ മാത്രമാകും അവ. എന്നാൽ അതിന്റെ വരമ്പുകളും ഓരോ തണ്ടും ഇലയനക്കവും വേരോട്ടവും അതിൽ അലിയുന്ന ഓരോ കർഷകൻ മനപ്പാടമാണ്. ഇന്ന് പൗലോസ് ശ്ലീഹാ കൊരിന്ത്യരോട് പറയുന്നു, നമ്മളും ഇന്നത് കേൾക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ വയലും വീടുമാണ്. വയൽ ഗിയോർഗസ്, നല്ലവണ്ണം പണിയെടുത്ത ഭൂമി എന്നർത്ഥം. ഗീവർഗീസ് പുണ്യവാളന്റെ പേരും ഈ വാക്കിൽ നിന്ന് തന്നെ. ചിലരെങ്കിലും ശത്രു സംഹാരത്തിന് ഗീവർഗീസിന് നേർച്ച നേരാറുണ്ട്. ഇന്ന് പൗലോസ് ശ്ലീഹാ വയലിന്റെയും വീടിന്റെയും രൂപകം അവതരിപ്പിക്കുന്നത് തന്നെ ഒരേ ഹൃദയം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയെ കുറിക്കാനാണ്. കാരണം അസൂയയെയും വിദ്വേഷവും സഭാസമൂഹത്തിന്റെ വളർച്ചയെയും ഐക്യത്തെയും മാത്രമല്ല ആത്മാവിന്റെ വളർച്ചയെയും മുരടിപ്പിച്ചു കളയുന്നു. ശരീരത്തിന്റെ വളർച്ചയെന്ന പോലെ ആത്മാവിനും വളർച്ചയുടെ തലങ്ങളുണ്ട്. എന്നാൽ തങ്ങളുടെ ലൗകികമായ ജീവിത രീതികൾ കൊണ്ട് കൊരിന്ത്യർ ഇന്നും ശിശുക്കളെ പോലെ ആയിരിക്കുന്നു. കർത്താവ് പ്രശംസിച്ച് പറഞ്ഞിട്ടുള്ള ആത്മീയ ശിശുത്വമല്ല ഇത്. മത്തായി 18:1-2 ആധ്യാത്മിക വളർച്ചയിൽ കാണപ്പെടുന്ന അപക്വതയും മുരടിപ്പുമാണ് ശ്ലീഹ പരാമർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ കട്ടിയുള്ള ആഹാരമൊന്നും ഭക്ഷിക്കാൻ ഇനിയും അവർ പാകപ്പെട്ടിട്ടില്ല. പഴയ ജീവിത രീതികളുടെ ആത്മീയ പിന്നാക്കാവസ്ഥയിൽ അവർ വളർച്ച മുരടിച്ചു കിടക്കുന്നു. ഇതേ ശാസന തന്നെ ഹെബ്രായർ 5:12 മുതലും നാം കാണുന്നുണ്ട്. മതമാത്സര്യങ്ങളും വിഭാഗീയ ചിന്തകളും തന്നെയാണ് ദൈവകൃപ നിഷ്ഫലമാക്കുന്നതിൽ പ്രധാന വില്ലന്മാരെന്ന് കൊരിന്ത്യരോട് ശ്ലീഹ ഇന്ന് ഉദ്ബോധിപ്പിക്കുകയാണ്. അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഹെബ്രായർ 12 പറയുന്ന വിദ്വേഷത്തിന്റെ വേരോട്ടം. ആ വേര് ഓടിയാൽ പിന്നെ ഒന്നും ഫലമണിയില്ല, വിളഭൂമി ഫലം തരാതെ മുടിയും. ചാൾസ് ഡിക്കൻസിന്റെ ഒരു പ്രശസ്ത നോവലാണ് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ്, മഹാപ്രതീക്ഷകൾ. അതിൽ ഒരു കഥാപാത്രമാണ് മിസ് ഹാവിഷാം. വിവാഹത്തിനു വേണ്ടി ഒരുങ്ങി അവൾ ദേവാലയത്തിൽ വന്നു. പക്ഷേ പ്രതിശ്രുതവരൻ അവളെ വരിക്കാൻ തയ്യാറായില്ല. അവളുടെ ജീവിതം അവിടെ നിലച്ചുപോയി. അവൾ പിന്നെ ജീവിതാവസാനം വരെ ആ വിവാഹവസ്ത്രം മാറ്റിയിട്ടില്ല. വിവാഹ കേക്ക് അവിടെ തന്നെ ഇരുന്നു. ഘടികാരങ്ങൾ അവൾ നിർത്തിവെച്ചു. അവസാനം ആ വിവാഹവസ്ത്രത്തിൽ തീപിടിച്ച് അവൾ വാർദ്ധക്യത്തിൽ മരിച്ചു. ആ ഭവനം മാറാല പിടിച്ച ഒരു പ്രേതാലയം പോലെയായിരുന്നു. അതിന്റെ പൂർവ്വ പ്രൗഢി ഉണർത്തുന്ന പേര് അപ്പോഴും പൊടി പിടിച്ചു കിടന്ന ആ ഫലകത്തിലുണ്ടായിരുന്നു. സാത്യസ് ഹൗസ്, നിറവുകളുടെ ഭവനം. സാത്യസ് എന്നാൽ ഇനഫ്, മതി എന്നാണ് അർത്ഥം. സമൃദ്ധി കൊണ്ട് നമ്മൾ പറയാറുള്ള ആ മതി, മതിയും കൊതിയും തീർന്ന സമൃദ്ധി. എന്നാൽ അവ മാറാല മൂടിപ്പോയി. മാറാല മൂടിയ ഹൃദയങ്ങളും ആരെയും സ്വാഗതം ചെയ്യാതെ സ്വയം കൊട്ടിയടച്ച വരദാനങ്ങൾ. അങ്ങനെയാണോ ദൈവം മഹാപ്രതീക്ഷകൾ, ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ് വെച്ച് പുലർത്തുന്ന, പരിപാലിക്കുന്ന അവന്റെ വയലും വീടുമായ നാം? നട്ടതും നനച്ചതും അപ്പോളോസും പൗലോസും ആ അച്ഛനും ഈ ബ്രദറും ആ സിസ്റ്ററും ഒക്കെ ആയിരിക്കാം. എന്നാൽ വളർത്തുന്നത് ദൈവമാണ്, ഫലമണിയിക്കുന്നതും ദൈവമാണ്. അത് നമ്മൾ എപ്പോഴെങ്കിലും ഗൗരവമായി തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? തിരുസഭയെക്കുറിച്ച് 2 വത്തിക്കാൻ സുവനകദോസ് പുറപ്പെടുവിച്ച പ്രബോധന രേഖയാണ് ലൂമൻ ജെൻസിയും, ജനതകളുടെ പ്രകാശം. ഈ സന്ദർഭത്തിൽ അതിൽ നിന്ന് ചില ധ്യാനശകരങ്ങൾ കണ്ടെത്താം. വചനത്തിന്റെ ശുശ്രൂഷകരെല്ലാം ദൈവത്തിന്റെ സഹപ്രവർത്തകരാണ്, സുനെർഗോസ്. ദാനങ്ങളിലും കൃപകളിലും സാധ്യതകളിലും കഴിവുകളിലും വൈവിധ്യങ്ങളുണ്ട്. എങ്കിൽ തന്നെയും ഈ പ്രവർത്തനങ്ങളെല്ലാം ദൈവാത്മാവിൽ ഏകോപിപ്പിച്ച് ക്രമത്തോടും ലക്ഷ്യബോധത്തോടും നിറവേറ്റാൻ നാം ബാധ്യസ്ഥരാണ്. എത്രയധികമായി സ്നേഹിക്കാമോ അത്രയധികം സ്നേഹത്തോടെ അത് ചെയ്യണം. ഇന്ന് സുവിശേഷത്തിൽ ഈ സ്നേഹം നാം കാണും. സൃഷ്ടിക്കുകയും നവീകരിക്കുകയും ചെയ്യുന്ന വചനമായ ദൈവത്തിൻ്റെ അടുത്തേക്ക് ജനങ്ങൾ തങ്ങളുടെ സ്നേഹിതരെയും ചുമന്നുകൊണ്ട് വരികയാണ്. മർത്തായും മറിയവും വിലപിച്ചതുപോലെ, നാഥ നീ സ്നേഹിക്കുന്നവർ ഇതാ നശിക്കുന്നു. നാഥൻ അവരുടെ ആ വിശ്വാസതീക്ഷ്ണത കൊണ്ട് അനുഗ്രഹമാരി വർഷിക്കുകയാണ്. പത്രോസിന്റെ അമ്മായി അമ്മയെയും നാഥൻ തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ട്. അവളുടെ പനിയെ നാഥൻ ശാസിച്ചു. ഊർജ്ജസ്വലമായ ഒരു വാക്ക്, വിവിഡ് വേർഡ് കൊണ്ടാണ് ലൂക്ക അത് വരച്ചിട്ടിരിക്കുന്നത്, ശാസിക്കുക. ദൈവവചനത്തിന്റെ അധികാരവും ശക്തിയുമാണത് സൂചിപ്പിക്കുന്നത്. നാഥൻ അവളെ കൈപിടിച്ചുയർത്തുന്നു. അതും വചനത്തിന്റെ കർമ്മോത്സുകതയാണ്. ദൈവമാണ് നമ്മെ രക്ഷിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. മറ്റുള്ള ആരും അവന്റെ ശുശ്രൂഷകർ മാത്രമാണ്. അനന്തമായ ഫലദായകത്വമുണ്ട് അവന്. നമ്മളെപ്പോലെ വിഭാഗീയതയോ പരിമിതിയോ അവന്റെ ചിന്തകളിലില്ല. എല്ലാത്തിനെയും ആഴത്തിൽ വിശകലനം ചെയ്യുന്ന, ഹൃദയങ്ങളെ പരിശോധിക്കുന്ന, ദൈവമനസ്സിനെ തുറന്നിടുന്ന പരിശുദ്ധാത്മാവിനെ നാം ഇന്നലെ കണ്ടിരുന്നല്ലോ.
ഇന്ന് 33-ാം സങ്കീർത്തനവും നമ്മെ ഓർമ്മിപ്പിക്കും. എല്ലാം സൂക്ഷിച്ച് വീക്ഷിച്ച് നിരീക്ഷിക്കുന്ന ദൈവത്തെ, അവൻ എല്ലാം കാണുന്നു. വീണവരെ കണ്ടെത്തുമ്പോൾ കുനിഞ്ഞ് അവരെ പിടിച്ചുയർത്തുന്നു. നമ്മുടെ വളർച്ചയ്ക്ക് പല ഘട്ടങ്ങളുണ്ടെന്ന് സൂചിപ്പിച്ചല്ലോ, അതുപോലെ തന്നെ നമ്മുടെ തളർച്ചകൾക്കും. പത്രോസിൻ്റെ അമ്മായി അമ്മയ്ക്ക് കടുത്ത പനി, പുറത്തോ മെഗാലോ എന്നാണ് സൂചന. ലൂക്ക ഡോക്ടറാണ്, അതുകൊണ്ട് വിശ്വസിച്ചേ പറ്റൂ. ആ കടുത്ത പനിയാണ് ഇന്ന് വിട്ടുപോകുന്നത്. നാഥൻ ശാസിക്കുമ്പോൾ ഒരു വാക്കുമതി സുഖം പ്രാപിക്കാൻ, ഉടനടി സൗഖ്യം. സുവിശേഷങ്ങൾ ഉടനടിയുള്ള പ്രഭാവങ്ങളെയും പൂർത്തീകരണങ്ങളെയും സൂചിപ്പിക്കാൻ പാരാക്രീമ എന്നൊരു വാക്കുണ്ട്. നാഥൻ വഴിയും അപ്പോസ്തലന്മാരിലൂടെയും നിറവേറുന്ന അത്ഭുതങ്ങൾ അങ്ങനെയാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ഇന്ന് അത് പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ പ്രവൃത്തികളുടെ ഊർജ്ജസ്വലതയെ സൂചിപ്പിക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവൾ ഉടനെ പാരാക്രീമ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു. എൻ്റെ ജനത്തിൻ്റെ അധ്വാനങ്ങൾ വ്യർത്ഥമാകില്ല. ഏഷ്യ 65:23. വത്തിക്കാൻ സൂനഗദോസ് തുടരുകയാണ്. സഭ ദൈവം വിളയിച്ചൊരുക്കിയ ഭൂമിയാണ്. അവിടെയാണ് പുരാതനമായ ആ ഒലിവു തൈ ദൈവം നട്ടത്. പ്രവാചകന്മാരായിരുന്നു അതിൻ്റെ വേരുകളിൽ. അതിൻ്റെ പടർപ്പിൽ യഹൂദരെയും വിജാതിയരെയും ദൈവം ഫലപ്രാപ്തിക്കായി ചേർത്ത് വെച്ചു. ദൈവം നടത്തിയ ഈ ബഡ്ഡിങ്ങിനെ പറ്റി 11 നാം ഒരിക്കൽ ധ്യാനിച്ചിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടവുമാണ്. 21:5. അവിടെ യഥാർത്ഥ മുന്തിരിച്ചെടി ക്രിസ്തുവാണ്. അവനിൽ ചേർന്ന് നിൽക്കുന്നവർ യഥാകാലം ഫലം പുറപ്പെടുവിക്കും, അവനിൽ ചേരാത്തവർ ജീർണിക്കുകയും ചെയ്യും. 15:00. അത് ദൈവഭവനമാണ്. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കി ദൈവം പണിത് ഉയർത്തിയ ഭവനം. അപ്പോസ്തലന്മാരുടെ അടിസ്ഥാനത്തിൽ ദൃഢതയും ഐക്യവും ദൈവം അതിന് നൽകി. അത് ദൈവാത്മാവിൻ്റെ വാസസ്ഥലവുമാണ്. Ephesians 2. മനുഷ്യരോടത്തുള്ള ദൈവകൂടാരം. Revelation 21. പുതിയ നഗരമായ സ്വർഗീയ ജെറുസലേമിൻ്റെ സ്തുതിഗീതങ്ങളാണതിൽ. 1 Petrus 2:5. വിശ്വാസം അതിൻ്റെ അടിസ്ഥാനത്തിൽ കറതീർന്ന ഒരു ദൈവസ്തുതിയാണെന്ന് പറയപ്പെട്ടിരിക്കുന്നു. ഇന്ന് സങ്കീർത്തനം 33 ഈ സത്യം വിളിച്ചോതുന്നുണ്ട്. ഇന്ന് ഈശോ പറയും, യൂദയായില്ലെങ്കും എനിക്ക് സദ്വാർത്ത അറിയിക്കേണ്ടിയിരിക്കുന്നു. അതൊരു ദൈവിക പദ്ധതിയാണ്. അത് നിറവേറുക തന്നെ ചെയ്യും. യൂദയാനാട് എന്നത് ഭൗമിക അതിർത്തികൾ കൊണ്ടല്ല നിർണയിക്കപ്പെടുന്നത് എന്ന് മാത്രം. പ്രത്യേകിച്ച് വിജാതിയരുടെ സുവിശേഷകനായ ലൂക്കായിൽ അതിന് ദൈവത്താൽ വിളിച്ചു ചേർക്കപ്പെട്ടവർ എന്നാണ് അർത്ഥം. അതാണ് പുതിയ യൂദാഭവനം, പുതിയ ജെറുസലേം. അതിൽ പാർക്കുന്ന നീതിമാന്മാരുടെ ഗീതമാണ് സങ്കീർത്തനം 33. അവർ ദൈവത്തിൻ്റെ അവകാശവും ഓഹരിയുമാണ്. നഹാല, അറുത്തുമാറ്റാനാവാത്ത പൈതൃക അവകാശം എന്നാണ് അതിൻ്റെ അർത്ഥം. പിതാവ് തനിക്ക് നൽകിയവരിൽ ആരെയും ക്രിസ്തുനാഥൻ നഷ്ടപ്പെടുത്തിയില്ലല്ലോ. 18:9. സർവം സൃഷ്ടിച്ച വചനത്തെ ഉൽപ്പത്തിയുടെ വെളിച്ചത്തിൽ ധ്യാനിക്കുന്നൊരു സങ്കീർത്തനമാണിത്. അതേ വചനം ഇന്നും നിലനിൽക്കുന്നു, ഇടതടവില്ലാതെ കർമ്മനിരതമാകുന്നു. നമ്മുടെ വീണ്ടെടുപ്പായ നവസൃഷ്ടി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തിൻ്റെ 4 വർണ്ണനകളിൽ അത് കാണാം. അമൂന, സെദെക്ക, മിഷ്പാത്, ഹെസ്സെദ്, വിശ്വസ്തത, നീതി, ന്യായം, കരുണാർദ്ര സ്നേഹം. വചനത്താൽ സൃഷ്ടി ചെയ്തതുപോലെ അതേ വചനം അതേ അധികാരത്താലും ശക്തിയാലും ഇന്നും തൻ്റെ ജനത്തിൻ്റെ ബന്ധനങ്ങളെ പൊട്ടിച്ചെറിയുന്നു, വിലങ്ങുകളെ തകർക്കുന്നു, രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു, തിന്മയുടെ അധികാരത്തെ ബഹിഷ്കരിക്കുന്നു. വെടിയുണ്ട് ഉതിർക്കുന്ന ഒരു താളം, സ്റ്റെക്കാറ്റോറിതം, ഇതൊക്കെ വിവരിക്കുമ്പോൾ ഈ പാഠഭാഗങ്ങളിൽ ലൂക്കായിക്കൊണ്ടെന്ന് ഗ്രീക്ക് ഭാഷാ പണ്ഡിതർ പറയും. ദൈവത്തിൻ്റെ പുകൾ പാടുമ്പോൾ സങ്കീർത്തനം 33 ഇടതടവില്ലാതെ ആനന്ദമുതിർക്കുന്നത് പോലെ. ദൈവത്തിൻ്റെ വിശ്വസ്തയോട് ഭയഭക്തി, ആകാംക്ഷ, ശരണം, പ്രത്യാശ എന്നിവ ഇഴചേർത്താണ് ഇസ്രായേൽ പ്രതികരിക്കുന്നത്. രാഷ്ട്രീയവും പാരിസ്ഥിതികവുമായ ഭീഷണികൾ ഉയർന്നു നിൽക്കുമ്പോഴും അവളത് ചെയ്യുന്നുണ്ട്. നേരത്തെ പ്രത്യാശ പോലെ തോന്നും, കാരണം ലോകത്തിൻ്റെ ഉറപ്പുകളിലൊന്നും അവൾ പ്രത്യാശിക്കുന്നില്ല. പകരം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവനെ മാത്രമാണ് അവൾ അഭയം തേടുന്നത്. ജീവവജസ്സുകൾ ചൊരിയുന്ന അവനാകട്ടെ ഒട്ടും നേർത്തവനുമല്ല. ദൈവത്തിൻ്റെ രക്ഷാകരവും സൃഷ്ടിപരവുമായ പ്രവർത്തനങ്ങളോട് തന്നെ തന്നെ കൈചേർത്ത് വെക്കേണ്ടവരാണ് നമ്മളെന്ന് ഓർമ്മിപ്പിക്കുന്ന തിരുവചന ഭാഗങ്ങളായിരുന്നല്ലോ ഇന്ന്. ഇത് ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കാൻ ഉതകുമെങ്കിൽ അറിഞ്ഞുകൊള്ളുക. സങ്കീർത്തനം 33:21 പറയും, നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കട്ടെ. നമ്മുടെ ഹൃദയങ്ങൾ എന്നല്ലേ വരേണ്ടത്? അല്ല, നമ്മൾ പലരാകാം, പക്ഷെ നമുക്ക് ഹൃദയം ഒന്നേയുള്ളൂ. ഒരേ ജ്ഞാനസ്നാനവും ഒരേ ആത്മാവും ഒരേ കർത്താവും ഒരേ ദൈവവും ഉള്ളതുപോലെ തന്നെ. Ephesians 4:5.